വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഞാൻ ഒന്ന് വന്നോട്ടെ, മെഹന്തി ഇട്ട് തന്നോട്ടെ. ഞാൻ പറഞ്ഞു, ഓ വൈ നോട്ട്, അതിനെന്താ, എടാ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഐ വിൽ ഗിവ് യു മണി ബാക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർക്ക് എനിക്ക് അറിയാം അത്രയും വലിയ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്, നിങ്ങളുടെ മോള് ബാക്കിയുള്ളവരെന്നെ പറ്റിച്ചു ജീവിക്കുകയാണ്, നിങ്ങളെ ഭയങ്കര ത്രെട്ടനി. അവര് ഭീഷണിപ്പെടുത്തായിരുന്നു, അതായത് എന്നെ ഡീപ്രൊമോട്ട് ചെയ്യുന്നു, അവളെ ഞാൻ നാറ്റിക്കും എന്നൊക്കെയാണ് പറഞ്ഞു. ഇത് പറഞ്ഞതിനാണ് ഞാൻ ഇവരെ ഡീപ്രൊമോട്ട് ചെയ്യും, എനിക്ക് ഫോളോവേഴ്സ് ഉള്ള എൻ്റെ അഹങ്കാരമാണ്, എനിക്ക് പൈസ ഉള്ള എൻ്റെ അഹങ്കാരമാണ്. എനിക്ക് തന്നെ വീഡിയോ ചെയ്യുന്നാലും എനിക്ക് ഒരു വിരോധവും ഇല്ല, പക്ഷേ ഷീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഹാസ് ഗോട്ട് എ സ്പേസ് ടു ടോക്ക് ടു മീ. സിമ്പത്തി തന്നെ അല്ലേ, ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എ സിമ്പത്തി. അപ്പോൾ 1 month ബാക്ക് നമ്മൾ ഹെലൻ ഓഫ് സ്പാർട്ട നമ്മളുടെ കുട്ടിയെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തോ മെഹന്ദീനെ നിങ്ങൾ ലൈവ് കൊളാബ് ചെയ്തിട്ടുള്ള, അതെന്തായിരുന്നു ഒരു ഇഷ്യൂ? കാരണം നമ്മൾ രണ്ട് സൈഡും കേൾക്കണമല്ലോ, അതെന്തായിരുന്നു ഇഷ്യൂ? രണ്ട് സൈഡ് ഞാൻ കുറച്ച് പേരോട് ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നു, അതായത് എനിക്ക് മെസ്സേജ് അയച്ച, എനിക്ക് തോന്നിയ സംസാരിക്കാൻ തോന്നിയവരോട് ഞാൻ കുറച്ച് 2-3 പേരോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ധന്യനെ തന്നെ ഞാൻ നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഞാൻ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെഹന്ദി ഇടാൻ വന്ന ടീംസിന് ഞാൻ ഏൽപ്പിച്ച വർക്കൊന്നുമല്ല. എൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് ഞാൻ യൂഷ്വലി മെസ്സേജസ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവർ മെസ്സേജ് കണ്ടു, ഞാൻ ഒന്ന് വന്നോട്ടെ, മെഹന്ദി ഇട്ട് തന്നോട്ടെ. ഞാൻ പറഞ്ഞു, ഓ വൈ നോട്ട്, അതിനെന്താ, സന്തോഷമല്ലേ, നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻ ആണ്, ശരി എന്ന് പറഞ്ഞു. അവര് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ്, ഓട്ടോയിലാണെന്ന് വന്നെന്ന് തോന്നുന്നു. അവര് കോട്ടയ്ക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള അവരാണ്, അവർ അത്യാവശ്യം ദൂരമുണ്ട് എന്റെ വീട്ടിലേക്ക്. അങ്ങനെ അവർ വന്നു, അവർ വന്നിട്ട് എനിക്ക് മെഹന്തിയൊക്കെ ഇട്ടാന്നു. അപ്പൊ മെഹന്തി ഇട്ടപ്പോ അവരുടെ വീട്ടിലെ, ഇപ്പൊ ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്, എനിക്ക് കംഫർട്ട് സ്പേസ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സംസാരിക്കും. സംസാരിച്ചപ്പോ അവരവരുടെ വീട്ടിലെ കാര്യങ്ങളും അവരുടെ പ്രശ്നം റെസ്പോൺസിബിലിറ്റീസ് ലയബിലിറ്റീസ് ഒക്കെ സംസാരിച്ചു, ലൈക്ക് ആസ് ഫ്രണ്ട്സ് ഡു. എനിക്ക് ഭയങ്കര ഒരു സ്നേഹം ഇഷ്ടം തോന്നി, ഇഷ്ടം തോന്നി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവർക്ക് പേയ്മെന്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ വെച്ചു. അവർ പറഞ്ഞു, ഇല്ല വേണ്ട, നമ്മള് കൊളാബ്, നമ്മള് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എത്ര കൊടുത്തിട്ടുണ്ട്? 3000 പേ ചെയ്തു ഞാൻ, ഫൈൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അവർ പോയിട്ട് പിന്നെ എനിക്ക് ഏപ്രിലോ മാർച്ചോ ആയിട്ട് എനിക്ക് പിന്നെ എന്റെ എൻഗേജ്മെന്റ് ഒക്കെ ബ്രേക്ക് ആയി. ഞാൻ കുറച്ച് എന്താ അൺസ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ സമയത്താണ് എനിക്ക് വീണ്ടും ഇവര് വന്നിട്ട് ചെയ്തു തരട്ടെ പ്ലീസ്. ഞാൻ ആണെങ്കിൽ എനിക്കൊരു വർക്ക് ഇല്ല ചെയ്യാന്, എനിക്ക് ഒരു ഒക്കേഷൻ ഇല്ല, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ കയ്യിൽ എൻഡ് ചെയ്യുന്നു മാത്രം, അതായത് അവർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രം. അപ്പൊ അവര് വന്നു, അപ്പൊ ഐ വാസ് നോട്ട് അറ്റ് ഓൾ വെൽ. പിന്നെ എനിക്ക് മെഹന്ദി ഇട്ട് വന്നു, മെഹന്ദി ഇട്ട് തന്ന് അവർ, എനിക്കൊരു യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ, ഞാൻ അവർ പോയ അപ്പൊ തന്നെ ഞാൻ അത് കഴുകി കളഞ്ഞു. അവര് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു വെച്ചു, എല്ലാം വെച്ചു. നമ്മളിത് എഡിറ്റിംഗ് ടീമിന് കൊടുക്കുമല്ലോ, ഇത് ചെയ്തിട്ട് പിന്നെ കിട്ടണമല്ലോ. അതിനിടെ കൂടെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മൂവി ഷൂട്ടിന് പോയി. മൂവി ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഐ തിങ്ക് ഒരു 5 സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റ്, ഡിപ്പെൻസ് ഓൺ ദ സെറ്റ്. അത് നമ്മളെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആണ്. അത് ഷെഡ്യൂൾ ടൈറ്റ് മാത്രമല്ല, മെന്റലിയും ഫിസിക്കലിയും സ്ട്രെസ്ഡ് ആക്കുന്ന വർക്കാണ്. അപ്പൊ എനിക്ക് ചിലപ്പോ ഇവരുടെ ഫോണൊന്നും ഇവര് തുരു തുരു വിളിക്കും, ചിലപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ്സ് എ വെരി യുനോ കോമൺ തിങ് അപ്പോ അതിന് ഇവര് വിളിച്ചോണ്ട്, അപ്പൊ വിളിച്ചോണ്ടിരുന്നപ്പോഴൊന്നും ഞാൻ എടുത്തിട്ടില്ല, ബട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടാ, എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം പറയുകയും ചെയ്തു അവരുടെ അടുത്ത്, എടാ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഐ വിൽ ഗിവ് യു മണി ബാക്ക് എന്ന് പറഞ്ഞു ഫോണിലൂടെ കേട്ടോ. അതൊന്നും ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കൊന്നുമില്ലല്ലോ, ബിക്കോസ് യു നോ. ഇപ്പൊ ഈ ഒരു മെഹന്ദിയുടെ പേയ്ഡായിരുന്നു എന്താ ഇപ്പൊ ഇവര് എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നത് 5K. എന്റെ ആദ്യത്തെ തവണ ഞാനായിട്ട് 3K കൊടുത്തു, സെക്കൻഡ് ടൈം അവര് ഞാൻ പറഞ്ഞു, എടാ ഞാൻ പെയ്ഡ് അല്ലാതെ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഇവര് വിട്ടില്ല, പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പേയ്മെന്റ് തരാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു അവർക്ക് എനിക്ക് അറിയാം അത്രയും വലിയ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. അപ്പൊ ഞാൻ യൂഷ്വലി കൊളാബൊക്കെ 15K, 10K ആ ഒരു റേഞ്ചിലൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല എടാ നടക്കില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല ഞാൻ 5K പേ ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ, അവര് അത്രത്തോളം മീഡിയ ആയതുകൊണ്ടാവായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ലെദ്ദംക്കാം. അങ്ങനെ അവർ വന്നു, അവർ ചെയ്തു പോയി. ചെയ്തു പോയ ശേഷം, ചെയ്തു പോയിട്ട് അവർ പറഞ്ഞു, എടാ 5K ഇല്ല, 3K ഉള്ളൂ, അതിൽ ഞാനിപ്പോ 1000 ചെയ്യാം, പിന്നെ 2000 തരാം. അതിന് ഓക്കെ ഫൈൻ, ഞാൻ അതിന് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഒരു സംസാരമോ ഒന്നുമില്ല, ഓക്കെ ഫൈൻ കുഴപ്പമില്ല, അവരുടെ സിറ്റുവേഷനോട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അപ്ഡേഷൻ, ഞാൻ കുറച്ച് ഡിലേഡ് ആയി, ബട്ട് ഇറ്റ്സ് ട്രൂ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് ഡിലേ ടൈം എടുത്തു.
അതിന് ഇവര് എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. അമ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോള് ബാക്കിയുള്ളവരെന്നെ പറ്റിച്ച് ജീവിക്കുകയാണ്, നിങ്ങളെ ഭയങ്കര ത്രെട്ടനിങ്, ഭയങ്കര മോശം രീതിയിൽ, അതായത് ഒരു അൺകൾച്ചേർഡ് വേ ഓഫ് ടോക്കിംഗ്, ഒരു വോയിസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക്, ഷീസ് എ ടീച്ചർ, ഇങ്ങനെയൊന്നും അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അന്ന് അവർ വന്ന ആൾക്കാരല്ല, അപ്പം നീ ഇത് ശ്രദ്ധിച്ചില്ലേ. ഞാൻ പറഞ്ഞു, അയ്യോ അമ്മ, ഞാനത് ആക്ച്വലി എന്താ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, പക്ഷെ ഞാൻ ഓട്ടത്തിലാണ്, എനിക്ക് പറ്റുന്നില്ല, ഐ കാണ്ട്, എനിക്ക് എല്ലാ മെസ്സേജിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ നടക്കില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ വെച്ചാൽ ഒരാളിനെ വെക്കണം, ഇന്ന മെസ്സേജസ് നോക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കതും ഇല്ല, ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ക്യാഷ് റീപേ ചെയ്യും. അപ്പൊ ആ ക്യാഷ് റീപേ ചെയ്യുന്നവരേക്കും അമ്മ ഒന്നും മിണ്ടിയില്ല. ഷീ ഹേർഡ് ഓൾ ദ മെസ്സേജസ്, ഷീ കെപ്റ്റ് ക്വയറ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാൻ, ഞാൻ ക്യാഷ് അവർക്ക് ഇട്ടുകൊടുത്തു. അവർക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സി അവര് ഭീഷണിപ്പെടുത്തായിരുന്നു, അതായത് എന്നെ ഡീപ്രൊമോട്ട് ചെയ്യുന്നു, അതായത് അവർ സ്റ്റോറി ഇട്ടിട്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും ടാഗ് ചെയ്യും, അവളെ ഞാൻ നാറ്റിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. സോ നാറ്റിക്കും എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ക്വൈറ്റ് ത്രെട്ടനിങ്, കുറച്ചൊരു ഭീഷണിപ്പെടുത്തുന്ന സ്വരമായിരുന്നു അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സി എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല, എനിക്കൊരു ദേഷ്യവുമില്ല, പക്ഷേ ഈ ഡീപ്രൊമോട്ട് ചെയ്യും ടാഗ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഡീപ്രൊമോട്ട് ചെയ്യാനും എനിക്ക് പറ്റും, ഒരു സെക്കൻഡ് മതി. ഇത് പറഞ്ഞതിനാണ് ഞാൻ ഇവരെ ഡീപ്രൊമോട്ട് ചെയ്യും, എനിക്ക് ഫോളോവേഴ്സ് ഉള്ളതിൻ്റെ അഹങ്കാരമാണ്, എനിക്ക് പൈസ ഉള്ളതിൻ്റെ അഹങ്കാരമാണ്, അതിൻ്റെ പുറത്ത് കുറേ സംഭവം വന്നു. പിന്നെ എനിക്ക് തന്നെ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല, ബിക്കോസ് അത് അവളുടെ, ഷീ ഈസ് എ ബ്ലോഗർ, ഷീ കൻ ക്രിറ്റിസൈസ് ഓർ എന്തോ അവളുടെ സജഷൻ ഒപ്പീനിയൻ അവൾക്ക് പറയാം, പക്ഷേ ഷീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഹാസ് ഗോട്ട് എ സ്പേസ് ടു ടോക്ക് ടു മീ. ആക്ച്വലി ഇപ്പം മുന്നത്തെ ഒരു വീഡിയോയുടെ കേസ് വന്നപ്പോഴും വി ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക്, പക്ഷേ ഷീ ഡിഡ്ന്റ്, അവൾ ചെയ്തില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ടീം ശ്രദ്ധിക്കും, ഒരു വാക്ക് പോലും അത് പാളിപ്പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരിക. പിന്നെ ഇതിനൊരു ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വർക്കിന് അതിന് ഒരു ഒരു ഹിഡൻ വേ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഫേസ് ഉണ്ടെങ്കിൽ എൻ്റെ വർക്ക് ഒത്തൻറ്റിക് അല്ല. സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ട് പാട്ടും, എന്താണ്, എവറി കോയിൻ ഹാസ് ടു സൈഡ്സ്, എല്ലാ പ്രശ്നത്തിനും രണ്ട് ഭാഗമുണ്ട്. ഇപ്പോൾ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും പല വീഡിയോസ് ചെയ്തപ്പോഴും ഈ ധന്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് നമുക്ക്, എനിക്ക് ഞാൻ എല്ലാ കാര്യവും ആലോചിച്ചിട്ടും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്യുള്ളൂ, ഒറ്റ ഞാൻ ചെയ്യില്ല, ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല, ഷീ ഡിഡ്ന്റ്. ഒരു പ്രാവശ്യം എന്റെ അത് ചോദിച്ചിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഗിവൻ എ ക്ലാരിഫൈഡ് പിക്ചർ ഓഫ് വാട്ട് റിയലി ഹാപ്പൻ. പിന്നെന്താ വെച്ചാൽ എനിക്ക്, ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്, അല്ലാതെ റോം വാസൻ ബിൽഡ് ഇൻ എ ഡേ, ഒരു ദിവസം കൊണ്ടൊന്നും കെട്ടിപ്പിടുത്ത് ഉയർത്താൻ പറ്റിയൊരു സംഭവം അല്ല ഈ പ്രൊഫൈലും കരിയറും ഒന്നും. അത് ഈ ഫീൽഡ് നല്ല കേട്ടോ, ഒരു ഫീൽഡും പഠിക്കാതെ ഒരാൾ എവിടെ എത്തുന്നില്ല. ഒരാൾക്ക് നല്ല ജോബ് ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ്. എനിക്കൊരു പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഫുഡും കഴിക്കാതെ ഉറക്കവും ഇല്ലാതെ ട്രാവൽ ചെയ്തിട്ടും അവിടെ ഇവിടെ ഷൂട്ടിന് പോയിട്ടാണ്. വെറുതെ ഇരുന്നിട്ട് ഒരാൾക്കും നോട്ട് ഏണിങ് എ സിംഗിൾ പെന്നി, ഒരു എഫേർട്ട് ഇല്ലാതെ നടക്കില്ല. അതെല്ലാവർക്കും അറിയുന്ന കേസ്. അപ്പോൾ വന്നിട്ട് സി എനിക്ക് എന്നോട് ഇങ്ങനെ പറയായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമുള്ളൂ. അതായത് ഞാൻ അഡ്മിറ്റ് ചെയ്തു, ഞാൻ ചെയ്ത തെറ്റിന് ഐ എം റെഡി ടു ആക്സെപ്റ്റഡ് ബിക്കോസ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി ഇതാണ്. പക്ഷെ അതിന് ക്യാരക്ടർ അസാസിനേഷൻ്റെ ഒക്കെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ റിയാക്ട് ചെയ്യും. കാരണം ഐ ഡോണ്ട് തിങ്ക് എനി വൺ ഹാസ് ഗോട്ട് എ യു നോ ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഐ എം നോബഡി ടു ജഡ്ജ് യു, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആരും എന്നെ ജഡ്ജ് ചെയ്യാൻ ഒരു ഇതില്ല എന്നാണ്, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അത് നമ്മളൊരു സെൽഫ് ഡിഗ്നിറ്റി. അപ്പൊ എനിക്ക് വന്നിട്ട് ക്യാഷിന് വിലയില്ല, ഇനിയെങ്കിലും നീ ക്യാഷിന് വില പഠിക്കണം. എടാ അതിനകത്തൊരു ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു രണ്ട് എന്റെ സിമ്പതിയുടെ പേരിൽ 2000 സംതിങ് കൊടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് അപ്പൊ സിമ്പതിയുടെ പേരിൽ? നല്ലടാ, സിമ്പതി കൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇവര് കൊളാബിനാണ് വന്നത് എന്ന്. പിന്നെ അവർ കൊളാബിന് വന്നപ്പോൾ എനിക്ക് ഇവരുടെ ഈ കഥകളും സംഭവങ്ങളും അവൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടീം ആയത് കാരണം ഞാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് സിമ്പത്തി തന്നെ അല്ലേ, ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എ സിമ്പത്തി. നമുക്ക് ഒരു ഇഷ്ടം തോന്നൂലേ, അയ്യോടാ പോട്ടെ സാലറി ഹെൽപ്പ് ചെയ്യാം, അതിനെ വോട്ട് വി കോൾ ദാറ്റ് ഈസ് എ സിമ്പത്തി, റൈറ്റ്? അതിലെന്താ തെറ്റുള്ളത്? എനിക്കതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ കുട്ടീനോട് പോട്ടെ, ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്, ഷീ ഈസ് എ വുമൻ ഹൂ ഇസ് ട്രൈങ് ടു സ്റ്റാൻഡ് ഓൺ ഹർ ഓൺ ഫീറ്റ്. അതെനിക്ക് ഇഷ്ടമായി. ലൈക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഷീ ഹസ് ഗോട്ട് എ ഫാമിലി, ഷീ ഈസ് ഫ്രം യു നോ വെരി ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഷീ വോണ്ട്സ് ടു ബി ഇൻഡിപെൻഡന്റ്. എനിക്ക് അങ്ങനത്തെ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഐ വോണ്ടഡ് ടു ഹെൽപ്പ് ഹർ, ഐ ഹെൽപ്ഡ് ഹർ. അവൾ ചോദിച്ചിട്ട് എല്ലാം ചെയ്തത്. ദാറ്റ് ഈസ് ഹൗ ഓൾഡ് ഷീ ഈസ് ഓഫ് മൈ ഏജ്, ആക്ച്വലി സെയിം ഏജ് ആണ്. ഷീ ഈസ് ഓഫ് മൈ ഏജ്.
അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ആൾക്കാരെ സ്ട്രൈവ് ചെയ്യുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന. പക്ഷെ ഇതിന്റെ പുറത്ത് ഒരു ഫസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ അസോസിയേഷനിലേക്കൊക്കെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റബിൾ ആണ്.